Irika. Taylor, I'm going to go to the house. അയ്യോ എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല ഇതാണ് എന്റെ സ്ഥിരം വേഷം അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാ മതി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലർ നോക്കിക്കോളാം പത്മാവതി എന്ത് വേണം പത്മാവതിക്ക് നാണോ മാനുള്ള ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ ഈ പോലീസുകാർക്ക് നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അയ്യോ അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന് ഒരുപാട് എണ്ണത്തിന് പരിശീലിപ്പിച്ചയച്ചു രാജീവ് വധക്കേസിലെ ശിവരശൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ശബരിമലയിൽ കട നടത്തുകയായിരുന്നു അതുകൊണ്ട് നടന്നില്ല കടയോ കടയല്ല കളരി ഇപ്പോഴത്തെ എസ് ഐമാരെയും സർക്കിൾമാരെയും എന്തിനധികം ഐ ജി വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു എന്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്തതാ അത്ര ചെറുപ്പത്തിലെ സർക്കാർ ജോലി കിട്ടുമോ എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് അവിടെ പോവും അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കിനിക്കും അന്നേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോ ഒരു ട്രെയിനറാകണമെന്ന് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു പക്ഷേ ഒരു ദോഷം പറ്റി കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി പത്മാവതി കോഴി ഇറച്ചെടുത്തോ എന്റെ പറശ്ശിനിക്കട മുത്തപ്പാ ഇയാടെ മുഖത്തും വയറാണോ ഇനിയുണ്ട് നമ്മൾ വല്ല തേറ്റിക്കട്ടെ അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്റ്റേറ്റ് ചെയ്ത് വരണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറിക്ക് പുറത്ത് കട്ടപിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങ് ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്നറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കും ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോകില്ലേ ശരി പുറത്തേക്ക് വന്നോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യയത് ഒരു വിദ്യയും കണ്ണുമടച്ചങ്ങനെ നിന്നിക്കരുത് വല്ലഭന്റെ പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിഞ്ഞു കൊള്ളിക്കണം അതിന് പറ്റുമോ എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടലാസാണ് എന്റെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം വൺ ടു ത്രീ കലക്കൻ ഉന്നാശനെ അപ്പുറത്തെ പപ്പനവന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ ഞാൻ തീ പിടിക്കുവോ നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക അതാണ് എന്റെ ഒരു രീതി തിയറി ഒന്നും പഠിച്ചോണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം എന്നാണെന്ന് കാണിക്ക് ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക എന്തിട്ട് എന്റെ മുത്തപ്പ കൃഷികാശനായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കോത്തുറവിലാണല്ലോ ചെന്ന് വീണത് നാട്ടുകാരോട് നമ്മൾ ഇനി എന്ത് സമാധാനം പറയാൻ ഉണ്ണികൃഷ്ണ ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ പ്രതിഷേധിക്കണോ എന്തിനും ഞാൻ തയ്യാർ ഏറ്റെടുത്ത കുഴപ്പം ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര് ഇടിക്കൊരു മയം ഉണ്ടാവില്ല അയ്യോ എന്നാത് വേണ്ട നിഷേധിക്കാം പെരയിലോട്ട് തീ പിടിക്കുന്നതിന് ചെന്ന് കെടുത്താൻ നോക്ക് ഞാൻ ഒറ്റയ്ക്കോ ഉണ്ണി വിടവാ നീയും കൂടെ നോടി ചെല്ലേണ്ട ഉണ്ണികൃഷ്ണ തീപ്പെട്ടിക്കുള്ളിക്ക് ശക്തി ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി ഓ പെടുവോ ഓ ഗണപതിക്ക് വെച്ച എന്റെ കാക്ക കൊണ്ടുപോയില്ല ആ നിർത്തു നിർത്ത് വിയർ പാറിയ ശേഷം
സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചോളൂ. ഉമ്മക്കുട്ടി ഒരു ഗ്ലാസ് വെള്ളവും എടുത്തോളൂ. വന്നു ചെറിയമ്പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുകന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാ ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയുടെ ഏ ഡയലത്ത് പോലും കണ്ടുപോകരുത്. നിങ്ങളുണ്ടോ? വെള്ളം ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി. ഒരു സി ഐ ഡി അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത്. കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. എന്നെ പരിപാടി ആശാനെ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടായിരുന്നു. പാടില്ല, കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൽ എന്റെ സ്വഭാവം മാറുകട്ടോ. സാരമില്ല സാരമില്ല, ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ അച്ചാതെ കളി വേറെ, കാര്യം വേറെ, ദേഹം നിന്ന് എനിക്ക് പ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ സി ഐ ഡി, എനിക്ക് സി ഐ ഡി അവിടെ ഒരു കുന്തു ആവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് സി ഐ ഡി ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ തീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അച്ഛനെ എനിക്ക് കുസ്തി പഠിക്കണ്ട, അച്ഛനെനിക്ക് മേലിൽ നോന്നു, അച്ഛനെ അച്ഛനെ അടിക്കരുത്, അച്ഛനെനിക്ക് ഭ്രാന്ത് പിടിക്കും, അച്ഛനെ നിന്നെ അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ദാ നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോപ്പിക്കുന്നത്. കനത്ത കുസ്തി. ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പോത്ത് നമ്മളേത് തറയണ്ട, അടിക്കട്ടെ. ഉണ്ണികൃഷ്ണ തല്ലല്ലേ? ഉണ്ണികൃഷ്ണ കുരുത്തക്കേട് കാണിക്കല്ലേ, ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്? അടിക്കലേ അടിക്കലേ അടിക്കേ. ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ? ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ? ഉണ്ണികൃഷ്ണ ആശാൻ പറ, അച്ഛൻ പറ, അച്ഛനല്ലേ ഇടപെടുന്നത്. പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാ മതി. അതാണ് ഞാനും പറഞ്ഞത്.